സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ താരവും ആരാധകരുടെ ഫേവറേറ്റുമായ സഞ്ജു സാംസൺ ആണ് കേരള ടീമിനെ നയിക്കുന്നത്. ടീം ഇന്ത്യയിൽ തുടർച്ചയായി താഴെപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ക്ഷീണം കേരള ജേഴ്സിയിൽ തകർത്തു കളിച്ച് തീർക്കാനായിരിക്കും സഞ്ജുവിന്റെ ശ്രമം. സഞ്ജുവിന്റെ ഗംഭീര തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന ആരാധകരും ഏറെ പ്രതീക്ഷയിലാണ്. ഏകദിന ലോകകപ്പ് ടീമിൽ നിന്ന് തഴഞ്ഞവർക്കുള്ള മറുപടി കേരളത്തിനായി ഗംഭീര പ്രകടനം നടത്തി നൽകാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. കേരള ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചിരിക്കുന്നത് യുവ അറ്റാക്കിംഗ് ഓപ്പണർ രോഹനസ് കുന്നുമലിനെയാണ്. എം വെങ്കിട്ടരമണിയാണ് കേരള ടീമിനെ പരിശീലിപ്പിക്കുന്നത്. മൂന്ന് വലിയ ടൂർണമെന്റുകളിലാണ് സമീപകാലത്ത് സഞ്ജു ദേശീയ ടീമിൽ നിന്നും തഴയപ്പെട്ടത്. ഇതിനെതിരെ വലിയ ആരാധക രോഷവും ഉണ്ടായിരുന്നു. കൂടാതെ പല മുൻ താരങ്ങളും സഞ്ജുവിന്റെ അഭാവത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ചൈനയിലെ ഗാങ്ഷുവിൽ സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ നിന്നുള്ള ഇന്ത്യൻ ടീമിൽ നിന്നാണ് സഞ്ജു ആദ്യം ഒഴിവാക്കപ്പെട്ടത്. കെ എൽ രാഹുലിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ഏഷ്യ കപ്പ്, ലോകകപ്പ് എന്നിവയിലേക്കുള്ള ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യ കണ്ടുവച്ചത് സഞ്ജുവിനെയായിരുന്നു. ഈ കാരണത്താലാണ് ഏഷ്യയിൽ നിന്നും അദ്ദേഹത്തിന് ഇടം ലഭിക്കാതെ പോയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗെയിംസിൽ സ്ഥാനം നഷ്ടമായെങ്കിലും ഏഷ്യ കപ്പ്, ലോകകപ്പ് എന്നിവയിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമെന്ന് ആരാധകരും സ്വപ്നം കണ്ടു. പക്ഷേ ഏഷ്യ കപ്പിനുള്ള 17 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സഞ്ജുവിന് ഇടമില്ലായിരുന്നു. 18-ാമനായി ട്രാവലിംഗ് റിസർവായാണ് താരത്തെ പരിഗണിച്ചത്. ടൂർണമെന്റിനായി അദ്ദേഹം ടീമിനൊപ്പം ശ്രീലങ്കയിലെത്തിയെങ്കിലും പ്രധാന ടീമിൽ സ്ഥാനം ലഭിച്ചില്ല. സൂപ്പർ 4 മത്സരങ്ങൾക്ക് തൊട്ടു മുൻപ് രാഹുൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ടീമിനൊപ്പം ചേർന്നതോടെ സഞ്ജുവിനെ ഇന്ത്യ നാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു 15-അംഗ ലോകകപ്പ് ടീമിന്റെ പ്രഖ്യാപനം. ഈ ടീമിലും സഞ്ജുവിന് ഇടമുണ്ടായിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹം മുഷ്താഖ് അലി ട്രോഫിക്കുള്ള കേരള ടീമിന്റെ പരിശീലന ക്യാമ്പിനൊപ്പം ചേർന്നത്. ഇപ്പോൾ സഞ്ജുവിനെ നായകനാക്കി കേരള ടീമിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അന്താരാഷ്ട്ര കരിയർ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമായിരിക്കും ഇത്. റൺസ് വാരിക്കൂട്ടിയാൽ ലോകകപ്പിന് പിന്നാലെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയിലേക്ക് സഞ്ജുവിനെ വെളിയെത്തും. 5 T20കളാണ് ഇന്ത്യയും ഓസീസും ഏറ്റുമുട്ടുക. ഒരു മത്സരത്തിന് തിരുവനന്തപുരവും വേദിയാവുന്നുണ്ട്. ലോകകപ്പ് ടീമിലെ പല താരങ്ങൾക്കും ഈ പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകാൻ സാധ്യത കൂടുതലാണ്. മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ എതിരാളികൾ ഹിമാചൽ പ്രദേശാണ്. ഈ മാസം 16-ാണ് മുംബൈയിൽ വെച്ച് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. അടുത്ത മാസം 23-ാണ് ഫൈനൽ. ടൂർണമെന്റിലെ മുഴുവൻ മത്സരങ്ങളും ജിയോ സിനിമയിൽ തത്സമയം സംപ്രേഷണവും ചെയ്യും. സഞ്ജു സാംസൺ ക്യാപ്റ്റനും മോഹനസ് കുന്നുമൽ വൈസ് ക്യാപ്റ്റനുമാണ്. ജലത് സക്സേന, ശ്രേയസ് ഗോപാൽ, മുഹമ്മദ് അസറുദ്ദീൻ, സച്ചിൻ ബേബി, വിഷ്ണു വിനോദ്, അബ്ദുൾ ബസിദ്, സിജോമോൾ ജോസഫ്, വൈശാഖ് ചന്ദ്രൻ, ബേസിൽ തമ്പി, കെ മാസിം, വിനോദ് കുമാർ, മനു കൃഷ്ണൻ, വരു നായനാർ, അജ്നാസ് മിഥുൻ, സൽമാൻ നിസാർ എന്നിവരാണ് മറ്റ് ടീം അംഗങ്ങൾ. 2022 കേരളത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നയിച്ചത് സഞ്ജുവായിരുന്നു. ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ നേടുന്ന തരത്തിൽ വലിയൊരു പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിക്കുമോ എന്നാണ് ഇനി കാണേണ്ടത്.